നീ എന്തൊക്കെ ഉണ്ടാക്കിന്നുള്ള എന്നേലുണ്ട് നീ 5 ഏക്കർ സ്ഥലം വാങ്ങിയില്ലേ അതിന്റെ ഡീറ്റെയിൽസ് എന്നേലുണ്ട് നീ എവിടെ കിടക്കണം നീ എവിടെ കിടക്കണം നീ നോക്കിയോ നീ ഈ പാർട്ടിയിൽ കേറിയിട്ട് നീ എന്തൊക്കെ ഉണ്ടാക്കിന്നുള്ള എന്നേലുണ്ട് നീ അത് വെച്ച് കാര്യം നീ നോക്കിയോ നീ ഇന്നലെ ഇന്നലെ അല്ല നീ വന്ന പാർട്ടി ഇങ്ങനെ അരവെട്ടി ഇരുന്നോ ഈ എങ്ങനെ എങ്ങനെ ആയിട്ടുള്ള എന്നേലുണ്ട് ഡീറ്റെയിൽ നീ നീ എന്നെ കാണിച്ചാണോ ഒരു ലക്ഷം രൂപ പാർട്ടി ഫണ്ടിലേക്ക് നൽകാത്തതിനാൽ പ്രവാസിയായ തോട്ടമുടമയെ കുത്തുപാളി എടുപ്പിക്കാൻ സിപിഎം നീക്കം നടത്തുന്നതായി ആരോപണം പാർട്ടി ശാന്തൻപാറ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എൻബി സുനിൽകുമാറിന്റെ അതിരുവിട്ട നടപടികൾ മൂലം ദുരിതത്തിലായിരിക്കുകയാണെന്നും തോട്ടത്തിലെ പണികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണെന്നും തിരുവനന്തപുരം സ്വദേശിയും പ്രവാസിയുമായ ജേക്കബ് തോമസ് പറയുന്നു ഉടുമ്പൻചോലയ്ക്കടുത്ത് മൈലാടുംപാറയിൽ തന്റെയും ഭാര്യ ജെസ്സിയുടെയും പേരിലായി 16 ഏക്കർ ഏലത്തോട്ടമുണ്ടെന്നും ഇവിടെ കൃഷിയുമായി മുന്നോട്ടു പോകണമെങ്കിൽ വർഷം തോറും പാർട്ടി ഫണ്ടായി 1 ലക്ഷം രൂപ നൽകണമെന്ന് സുനിൽകുമാർ നിർദ്ദേശിച്ചെന്നും ഇത് പാർട്ടി നൽകാത്തതിനാൽ പാർട്ടി തന്നോട് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുകയാണെന്നാണ് ജേക്കബിന്റെ പരാതി അനാവശ്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് പാർട്ടി പ്രവർത്തകർ തോട്ടത്തിലെ പണികൾ തടസ്സപ്പെടുത്തുകയാണെന്നും പുറമേ നിന്നും പണിക്ക് വിളിക്കുന്ന തൊഴിലാളികളെ ഉപയോഗിച്ചും ഇപ്പോൾ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും ജേക്കബ് പറയുന്നു പിരിവ് ആവശ്യപ്പെട്ട സംഭവത്തിൽ നിയമ നടപടിയിലേക്ക് കടന്നതോടെ പാർട്ടി പ്രവർത്തകർ ജീവനക്കാരോടാണ് വൈരാഗ്യം തീർക്കുന്നതെന്നും ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ ജീവനക്കാരായ രാജ ഗോപൻ എന്നിവർക്ക് പരിക്കേറ്റെന്നും അദ്ദേഹം വ്യക്തമാക്കി സംഭവത്തിൽ 3 പേർക്കെതിരെ ഉടുമ്പൻചോല പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതി ലഭിച്ചില്ല എന്നാണ് പരാതിക്കാരുടെ നിലപാട് സ്ഥലത്തുണ്ടായിരുന്ന പാർട്ടി നേതാക്കളെ ഒഴിവാക്കിയാണ് കേസെടുത്തതെന്നും പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്നുമാണ് ഇക്കാര്യത്തിൽ പരാതിക്കാരുടെ പ്രതികരണം കഴിഞ്ഞ വർഷം ശാന്തൻപാറ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിലേക്കായി 1 ലക്ഷം രൂപ നൽകണമെന്ന് സുനിൽകുമാർ ആവശ്യപ്പെട്ടു രസീത് എഴുതി ഏൽപ്പിക്കുകയും ചെയ്തു ഇത് നൽകാത്തതിനെ തുടർന്ന് പലതവണ വിളിച്ച് പലതരത്തിൽ സമ്മർദ്ദം ചെലുത്തി ഇതിനു പിന്നാലെ കോടതിയെ സമീപിക്കുകയും പാർട്ടി പ്രവർത്തകർ പിരിവിനും യൂണിയൻ പ്രവർത്തനത്തിനുമായി തോട്ടത്തിൽ പ്രവേശിക്കുന്നത് വിലക്കി കോടതി ഉത്തരവ് നൽകുകയും ചെയ്തു ആക്രമണ ഭീഷണി കണക്കിലെടുത്ത് കോടതി ഇടപെടലിൽ പോലീസ് സംരക്ഷണവും കിട്ടിയിരുന്നു ഇന്നലെ പോലീസ് കാവലിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് തൊഴിലാളികളെ പാർട്ടി പ്രവർത്തകർ ആക്രമിച്ചത് ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഇനിയും ആക്രമണം ഉണ്ടാകുമെന്ന ഭയപ്പാടിലാണ് കഴിയുന്നത് തോട്ടത്തിൽ പണികൾക്കായി ഇതിനകം വലിയ തുക ചെലവഴിച്ചു ഈ തുക ബാങ്കിലിട്ടാൽ കിട്ടുന്ന പലിശയുണ്ടെങ്കിൽ കുടുംബം കഴിഞ്ഞു പോകും ഈ പ്രശ്നങ്ങളൊന്നും അഭിമുഖീകരിക്കേണ്ട ആവശ്യമില്ല കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് തോട്ടം വാങ്ങിയത് ഇപ്പോൾ ഇതൊന്നും വേണ്ടിയിരുന്നില്ലെന്ന് ചിന്തയിലാണെന്ന് ജേക്കബ് വിശദമാക്കി എന്നാൽ ഇക്കാര്യം പാർട്ടി ഏരിയ സെക്രട്ടറി നിഷേധിച്ചു പിരിവിനായി ജേക്കബിനെ സമീപിച്ചിട്ടില്ലെന്നും പാർട്ടിക്കാരായ തോട്ടം തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിനുള്ള നീക്കമാണ് ആരോപണത്തിന് പിന്നിലെന്നാണ് സുനിൽകുമാർ മാധ്യമങ്ങൾ വഴി പങ്കുവച്ചിട്ടുള്ള വിവരം യൂണിയൻകാർ ഉണ്ടെങ്കിൽ ശരി അത് തന്നെ ഞാൻ ചോദിക്കട്ടെ നമ്മൾ എന്തെങ്കിലും കൃത്യമായി എന്തെങ്കിലും ചെയ്യാതിരുന്നിട്ടുണ്ടോ പിടിക്കും നമുക്കറിയണമല്ലോ അല്ല ഞങ്ങൾ എന്തിനാണ് വിളിച്ചത് തൊഴിലാളിയെടുത്ത് സംസാരിക്കാനാണ് ഞങ്ങൾ വിളിച്ചത് അവരുടെ പ്രശ്നം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് അല്ലാതെ നിങ്ങൾ തന്നെയാണെന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല അല്ല അതിലൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല ഞങ്ങളെ തൊഴിലാളികളുടെ ഇഷ്ടത്തിന് ഇവിടെ പണിയാൻ പറ്റത്തില്ല ഞങ്ങളാണ് പൈസ മുടക്കി ഞങ്ങൾ ഇവിടെ അവരെ തോട്ടം വാങ്ങിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഞങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ ടി എ എല്ലാ സഹായങ്ങളും കൊടുക്കുന്നു അല്ല ഇവിടെ പ്രശ്നം എന്താണ് നിങ്ങൾ പറ എന്താണ് പ്രശ്നം അല്ല എന്താണ് പറയുന്നത് ഇവിടെ നിന്റെ പ്രായം കഴിഞ്ഞാ ഞാൻ നീ അന്ന് വന്ന് എന്നെ ഒന്ന് ഉൾത്താൻ നോക്കി നിങ്ങളുടെ പ്രായം കഴിഞ്ഞാൽ എന്നെ പറഞ്ഞില്ല നിങ്ങളെ ഇവിടെ വിളിച്ചില്ല നിങ്ങളെ ആവശ്യമില്ല പ്രായം കഴിഞ്ഞാ ഞാൻ വന്നു ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ അല്ല ആര് സംസാരിച്ചാ പറഞ്ഞു ഇത് ഞങ്ങൾ അവരോട് സംസാരിക്കണ കേസിനെ നിങ്ങൾ അവരോട് സംസാരിക്കണ്ട എന്റെ പ്രോപ്പർട്ടി നിൽക്കുന്ന ആൾക്കാരോട് നിങ്ങൾ ഇപ്പൊ സംസാരിക്കണ്ട കുറച്ച് നാളെ നീ എന്നെ പഞ്ചായത്തിലൂടെ അറിഞ്ഞിരിക്കാം നീ അഞ്ചാം ആരോടാണ് ഈ ഭീഷണിപ്പെടുത്തുന്നത്
വീഡിയോ എടുത്തോണ്ട് നീ ഇവിടെ ഈ മലത്തോട്ടിലല്ല അറിഞ്ഞിട്ട് പോവോ? നിങ്ങൾ വെക്കോ, ഞങ്ങൾ നോക്കോളാം. ഞങ്ങൾ നോക്കോളാം. നീ എന്തൊക്കെ ഉണ്ടാക്കിന്നുള്ള എന്റെ കയ്യിലുണ്ട്. നീ 5 ഏക്കർ സ്ഥലം വാങ്ങിച്ചില്ലേ? അതിന്റെ ഡീറ്റെയിൽസ് തന്നെയാണ്. നീ എവിടെ കിടക്കണത്? നീ നോക്കോ. നീ ഈ പാർട്ടിയിൽ കയറിയിട്ട് നീ എന്തൊക്കെ ഉണ്ടാക്കിയെന്നുള്ള എന്റെ കയ്യിലുണ്ട്. നീ ഞങ്ങൾ വെച്ച് കാര്യം നീ നോക്കോ. എങ്ങനെ ആയെന്നുള്ള എന്റെ കയ്യിലുണ്ട് ഡീറ്റെയിൽ. നീ നീ എന്നെ കാണിച്ചാണോ? മരം വെട്ടി കിടന്നോളാം. പാർട്ടി സെക്രട്ടറി ആയത് എന്റെ കയ്യിലുണ്ട്. മനസ്സിലായില്ലേ? നീ ഇന്ന് എത്ര ഉണ്ടോ ഇത്തരക്കാർ? നീ എത്ര ഉണ്ടാ? പാർട്ടി സെക്രട്ടറി ഞാനും പാർട്ടിയിലുണ്ടായിരുന്നല്ല. അത് നിനക്കറിയാമോ? നിന്നെ പോലെ 5 വയസ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല.